പത്രോസ് കാരാഗ്രഹത്തിൽ കിടന്നുറങ്ങുകയാണ്. വളരെ ശാന്തമായ ഉറക്കം. അടുത്ത ദിവസം ഹെരോദാവ് തലവെട്ടാനിരിക്കെ എങ്ങനെ പത്രോസിന് ഇങ്ങനെ ഉറങ്ങാൻ കഴിഞ്ഞു? ഞാൻ വിശ്വസിക്കുന്ന ഒരു കാര്യമുണ്ട്, പത്രോസിന് ഒരു കാര്യമറിയാം, എന്നെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതികൾ അവസാനിക്കുന്നതിന് മുൻപ് എൻ്റെ ഒരു രോമത്തിൽ പോലും തൊടാൻ ഹെരോദാവേ നിനക്ക് കഴിയില്ല. പ്രിയപ്പെട്ടവരെ, ഒരു കാര്യം ഞാൻ പറയാം, ദൈവം നിന്നോട് ആലോചന അറിയിച്ചിട്ടുണ്ടെങ്കിൽ, ദൈവം നിനക്ക് വാഗ്ദത്തം നൽകി തന്നിട്ടുണ്ടെങ്കിൽ, അതിന് മുൻപ് ദുഷ്ട പിശാചിന് നിന്നെ ഒന്നും ചെയ്യാൻ കഴിയത്തില്ലെന്നുള്ള പൂർണ്ണ ബോധ്യം നമ്മുടെ ഹൃദയത്തിൻ്റെ അകത്ത് ഭരിക്കണം. എൻ്റെ ചിന്ത ഞാൻ പറയാം, പത്രോസ് മനസ്സിൽ ചിന്തിച്ചത്, പണ്ട് ഞാൻ ഒരാളുടെ കാതറുത്ത് താഴെ ഇട്ടായിരുന്നു, ആ സമയത്ത് കർത്താവ് ആ കാതെടുത്ത് തിരികെ ഫിറ്റ് ചെയ്തു. ഇനി അഥവാ ഹെരോദാവ് എന്നെ എന്തെങ്കിലും ചെയ്താൽ, ഇനിയും എന്നെക്കുറിച്ച് എന്തെങ്കിലും ഒരു ദൈവത്തിൻ്റെ പദ്ധതി അവശേഷിക്കുന്നുണ്ടെങ്കിൽ, എൻ്റെ ജീവനെ മടക്കി കൊണ്ടുവന്ന് എന്നിലൂടെ അതും നിവർത്തിയാക്കാൻ കഴിയുന്ന ഒരു ദൈവത്തെയാണ് ഞാൻ സേവിക്കുന്നതെന്നുള്ള ഉറച്ച ബോധ്യമാണ് ഹെരോദാവിൻ്റെ മുൻപിൽ പത്രോസ് പതറാതെ നിന്നത്. ഇന്ന് രാവിലെ എൻ്റെ പ്രിയ ദൈവമക്കളെ, നിങ്ങളെക്കുറിച്ചുള്ള വാഗ്ദത്തങ്ങളും ഓർത്തു നോക്കിക്കേ, നിങ്ങളെക്കുറിച്ചുള്ള ദൈവിക ആലോചനകളും ഓർത്തു നോക്കിക്കേ, ദൈവം കഴിഞ്ഞ നാളുകളിൽ നിങ്ങളോട് സംസാരിച്ച ദൂതുകളും ഓർത്തു നോക്കിക്കേ. ഒരു കാര്യം ഞാൻ ഉറപ്പിച്ചു പറയാം, ദൈവം നിന്നോട് പറഞ്ഞിട്ടുള്ള ആലോചനകളുടെ നിവർത്തി നിന്റെ ഈ കണ്ണുകൾ കൊണ്ട് കാണാതെ നിന്നെ ഒന്നും ചെയ്യാൻ ഒരു ദുഷ്ട പിശാചനും സാധ്യമല്ല. കാരണം എന്താ? നമ്മൾ കർത്താവിൻ്റെ ഉള്ളം കരങ്ങളിലാണ്. ഓളങ്ങളും തിരമാലകളും പടകിന് നേരെ ആഞ്ഞടിച്ചപ്പോൾ, ശിഷ്യന്മാര് പോലും പരിഭ്രാന്തരായി തീർന്നപ്പോൾ, കർത്താവ് അവിടെ സുഖമായി ഉറങ്ങി. എന്താ കർത്താവിനെ ഉറങ്ങാൻ പ്രേരിപ്പിച്ച കാര്യം? എത്ര വലിയ ഓളം ഉണ്ടായാലും തിരമാലകൾ ഉണ്ടായാലും എന്നെ ഒന്നും ചെയ്യാൻ പോകുന്നില്ല, കാരണം എനിക്ക് മുൻപിൽ ഒരു വലിയ ദൗത്യമുണ്ട്. ഇന്ന് രാവിലെ ഈ സന്ദേശം കേൾക്കുന്നവരോട് എനിക്ക് ഓർപ്പിക്കാനുള്ളത്, ദൈവം നമ്മളോട് പറഞ്ഞ വാഗ്ദത്തങ്ങൾ വെറുതെയല്ല. നമ്മളെ ഒന്ന് സുഖിപ്പിക്കാൻ വേണ്ടി ഒന്നും സംസാരിക്കുന്നവരല്ല നമ്മുടെ ദൈവം. നമ്മുടെ ദൈവം നമ്മളോടൊന്നും വെറുതെ സംസാരിക്കുന്നവനല്ല. പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നിവർത്തിയാക്കാൻ ദൈവം വിശ്വസ്തനാണ്. ആ കർത്താവിൽ ഇന്ന് നമുക്ക് ആശ്രയിക്കാം. ദൈവം അത്ഭുതകരമായി നമ്മുടെ വഴി നടത്തും. സർവശക്തനായ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, ഈ ജനത്തെ ഞങ്ങൾ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. കൃപയിൽ അവരെ മറയ്ക്കണം, സൂക്ഷിക്കണം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ ആമേൻ.